Good afternoon to all. How are you? Hope all are fine. Stay safe and stay home. All of you, welcome to our social science class. Today we are discussing the fourth part of our third lesson, that is changing lifestyle. Maarunna jeevitharee. From the previous classes, we analyzed the variations in the land area of some important crops in Kerala over the past 50 years. Don't you know? Do you remember that part? Kazhinja 50 varshamayi nammude Keralathil krishi cheyidirunna pradhanapetta vilakalil vanna variations. Adu nammal compare cheythu padichu kanju. Which are the important crops cultivated and the variations in the land area of some important crops, which are they? They are paddy, tapioca, coconut and rubber. Clear? Now we are discussing about the changing lifestyle in the people in Kerala. Innu nammal padikkan povunnathu Keralathile janangalude lifestyle, ജീവിത രീതിയിൽ വന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജനങ്ങളുടെ ജീവിത രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്. അവർ എൽഡർ ജനറേഷൻസ് വർക്ക്ഡ് ഹാർഡ് ഇൻ ഫാംസ് ആൻഡ് ഫീൽഡ്. യു നോ, പണ്ട് കാലത്തെ നമ്മുടെ എൽഡർ ജനറേഷൻസ്, പണ്ടത്തെ ആളുകളെല്ലാം എവിടെയാണ് അവർ വർക്ക് ചെയ്തിരുന്നത്? ഹാർഡ് വർക്ക് ഇൻ ഫാംസ് ആൻഡ് ഫീൽഡ്. അവർ കൃഷിസ്ഥലങ്ങളിൽ പാടങ്ങളിലുമെല്ലാം നല്ല പോലെ കൃഷി ചെയ്തിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ന്യൂ ജനറേഷൻസ് what happened them, avarku endu sambhavichu, but lifestyle of the people of Kerala has changed from agricultural culture. Pakshe innathe janangalude jeevitharithil valare adhigam maathangal vannu. Endil ninnum agricultural culture, samskar karshika samskarathil ninnum innathe janangal valare adhigam maariyirikkunu. Aarkum karshika meghalayilekke pogunnathayittu kaanunnilla. What happened? What are the changes? Endana avaril vanna maathangal. Now we are discussing about the some people, the lifestyle of the people of Kerala has changed from agricultural culture. Karshika meghalayil ninnu, karshika samskarathil ninnu Keralathile janangal valare adhigam avar maathangal sambhavichu. അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് അവരിൽ വന്ന, വാട്ട് ആർ ദ ചേഞ്ചസ്, അവരിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു സ്റ്റഡി വർക്ക്. ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കാം? ഫസ്റ്റ് പോയിന്റ് ഈസ് ഹിയർ പീപ്പിൾ ഹാവ് നോ ഇൻ്ററസ്റ്റ് ഇൻ കൾട്ടിവേഷൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. പീപ്പിൾ ഹാവ് നോ ഇൻ്ററസ്റ്റ് ഇൻ കൾട്ടിവേഷൻ. ജനങ്ങൾക്ക് ആർക്കും തന്നെ കൃഷിയിൽ ഒരു താല്പര്യവും ഇല്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ഓൾ ആർ ഡിസൈഡഡ് ആൻഡ് ഓൾ ആർ വിഷ് ടു വൈറ്റ് കോളർ ജോബ്. എല്ലാവരും വൈറ്റ് കോളർ ജോബാണ് ആഗ്രഹിക്കുന്നത്. ഒരാളും കൃഷി മേഖലയിലേക്ക് തിരികെ പോകാനോ കൃഷി മേഖലയിൽ ജോലി ചെയ്യാനോ താല്പര്യമില്ല എന്നതാണ് അവരുടെ ജീവിത രീതിയിൽ വന്ന മാറ്റത്തിന്റെ പ്രധാന കാരണം. Another one, profit became the only aim of agriculture. കൃഷിയുടെ ഒന്നാമത്തെ എയിം എന്താണ്, മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആണ്, ലാഭം കിട്ടുക എന്നതാണ്. ആസ് പ്രോഫിറ്റ് ബിക്കം ലെസ് പീപ്പിൾ, ലെസ് പീപ്പിൾ ഗേവ് അപ് കൾട്ടിവേഷൻ. ഈ കൃഷിയിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കാതിരുന്നാൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ദേ ഗേവ് അപ് കൾട്ടിവേഷൻ. അവർ കൃഷിയിൽ നിന്നും ഉപേക്ഷിക്കുകയാണ്. കൃഷി മേഖലയിൽ നിന്നും അവർ ആ മേഖല ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു. ദറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഈസ് പീപ്പിൾ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ കൾട്ടിവേഷൻ. Second point, profit became the only aim of cultivation, but as profit became less, profit valare koravayittana lebikkunnathengil people gave up cultivation, adayathu krishi reethi ubekshikkunna oru system aanu nammal kaanunnathu. And third point, in agricultural field more physical exertion is needed. More physical exertion is needed. കാർഷിക മേഖലയിൽ വേണ്ടത് എന്താണ്? അധികമായിട്ടുള്ള കഠിന അധ്വാനം അത്യാവശ്യമാണ്, കായിക അധ്വാനം അത്യാവശ്യമാണ് ഈ കാർഷിക മേഖലയിലാണെങ്കിൽ. അത് ജനങ്ങൾക്ക് താല്പര്യമുണ്ടോ? നോ. ദീസ് കോസ് മെനി ചേഞ്ചസ് ഇൻ
ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ. ഇങ്ങനെ കഠിന അധ്വാനം ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് ബാധിക്കുന്നു? ദേ കോസ് ദ മെനി ചേഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ. അവരുടെ ആരോഗ്യത്തിൽ തന്നെ അത് കാര്യമായി ബാധിക്കുന്നു. ആൻഡ് ഓൾസോ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ജീവിത രീതിയിലും മാറ്റം വരുന്നു. നന്നായിട്ട് കഠിനമായി അധ്വാനിച്ചാൽ അവരുടെ ജീവിത രീതിയിൽ അവരുടെ ഹെൽത്ത് കെയർ, ആരോഗ്യം തന്നെ സംരക്ഷിക്കാൻ കഴിയാതെയാവുന്നു. പല അസുഖങ്ങളും അവർക്ക് വരുവാൻ ഇടയാവുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ജനങ്ങൾ കൃഷി രീതി ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? സോ കേരള പീപ്പിൾ, ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ഹാസ് ചേഞ്ച്ഡ് ഫ്രം അഗ്രികൾച്ചറൽ കൾച്ചർ. വാട്ട് ആർ ദ ചേഞ്ചസ്? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ജനങ്ങൾ കാർഷിക മേഖലയിൽ നിന്നും മാറി വേറെ മേഖലകളിലേക്ക് പോകാനുള്ള കാരണം എന്തെല്ലാം? ഫസ്റ്റ് വൺ ഈസ് പീപ്പിൾ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ കൾട്ടിവേഷൻ. ഒരാൾക്കും കൃഷി താല്പര്യമില്ലായ്മ, ആർക്കും തന്നെ താല്പര്യമില്ല. സെക്കൻഡ് വൺ, പ്രോഫിറ്റ് ബിക്കെയിം ദ ഓൺലി എയിം ഓഫ് അഗ്രികൾച്ചർ. ആസ് പ്രോഫിറ്റ് ബിക്കെയിം ലെസ്, പീപ്പിൾ ഗേവ് അപ്പ് കൾട്ടിവേഷൻ. അതായത് പ്രോഫിറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ ആരും കൃഷിയിൽ ഏർപ്പെടാൻ താല്പര്യമില്ല, എല്ലാവരും കൃഷി രീതിയെ ഉപേക്ഷിക്കുന്നു. ആൻഡ് തേർഡ് വൺ, ഇൻ അഗ്രികൾച്ചർ ഫീൽഡ് മോർ ഫിസിക്കൽ എക്സേർഷൻ ഈസ് നീഡഡ്. കൃഷി മേഖലയിലാണെങ്കിൽ എന്താണ്, ധാരാളം കഠിന അധ്വാനം അത്യാവശ്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയും പാടത്ത് തന്നെ കൃഷി ചെയ്യേണ്ട, ജോലി ചെയ്യേണ്ടതായി വരും. ദാറ്റ് മേ അഫക്ട് ദ ഹെൽത്ത് കെയർ, അത് അവരുടെ ആരോഗ്യ മേഖലയെ ബാധിക്കുന്നു. ദീസ് ആർ ദ റീസൺ, ദീസ് ആർ ദ ചേഞ്ചസ് ഫോർ ദ കൾട്ടിവേഷൻ, ചേഞ്ച് ഫ്രം ദ അഗ്രികൾച്ചറൽ കൾച്ചർ. ക്ലിയർ? നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആർ said to be the chief causes of new generation diseases. അതായത് ഈ ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ, ജനങ്ങളുടെ ജീവിത രീതിയിൽ വന്ന മാറ്റം എന്തിലേക്കാണ് ബാധിച്ചത്? That may lead to the many new generation diseases. Which are the new generation diseases? That just means lifestyle diseases. അതായത് ജീവിതശൈലി രോഗങ്ങളിലേക്ക് ഇവരുടെ ജീവിതം മാറ്റം വന്നപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ അവർക്ക് വരാൻ സാധിച്ചു. വിച്ച് ആർ ദ ന്യൂ ജനറേഷൻ ഡിസീസസ്? ദേ ആർ സച്ച് ആസ് ഹൈപ്പർടെൻഷൻ. ഫസ്റ്റ് വൺ ഈസ് ഹൈപ്പർടെൻഷൻ, ദൻ സെക്കൻഡ് വൺ ഈസ് ഹാർട്ട് ഡിസീസസ്, ആൻഡ് തേർഡ് വൺ ഈസ് ഡയബറ്റീസ്. ദീസ് ആർ ദ ന്യൂ ജനറേഷൻ ഡിസീസസ്. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദീസ് സ്ലൈഡ്. ന്യൂ ജനറേഷൻ ഡിസീസസ്, വിച്ച് ആർ ദേ? ഹൈപ്പർടെൻഷൻ. ഹൈപ്പർടെൻഷൻ, ഹൈപ്പർടെൻഷൻ മീൻസ് രക്തസമ്മർദ്ദം. ആൻഡ് ഹാർട്ട് ഡിസീസസ്, അതായത് ഹൃദ്രോഗം. ആൻഡ് ഡയബറ്റീസ്, അതായത് പ്രമേഹം. ഈ രോഗങ്ങളെല്ലാം ഇന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ ഹെൽത്ത് കെയർ, കോസസ് ഓഫ് ദ ഹെൽത്ത് കെയർ. ഓക്കെ, ക്ലിയർ? ദീസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇതിനെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? സീ ദിസ് ലൈഫ്, ലുക്ക് അറ്റ് ദിസ് ലൈഫ്. ജീവിതശൈലി രോഗങ്ങൾ, ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റവും ചിട്ടയില്ലാത്തതുമായ ജീവിതചര്യകളും ആണ് ഈ രോഗങ്ങൾക്ക് കാരണം. ഏതൊക്കെയാണ്? ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസസ്, ആൻഡ് ഡയബറ്റീസ്. ദീസ് ഡിസീസസ് കളക്റ്റീവ്ലി നോൺ ആസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. Today, waste disposal is one of the major problems faced by the Keralans. Today's waste disposal, നിങ്ങൾക്ക് അറിയാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ട്? വേസ്റ്റ് ഡിസ്പോസൽ, മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. See this slide. Today, waste disposal is one of the major problems faced by the Keralans. Who shifted from the rural life to the urban one? ഈ മാലിന്യ കൂമ്പാരങ്ങൾ കുമിഞ്ഞു കൂടിയതിന്റെ ഫലമായി ഹു ഷിഫ്റ്റഡ് ഫ്രം റൂറൽ ലൈഫ് ടു അർബൺ വൺ. അതായത് അവരെല്ലാവരും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും പട്ടണ പ്രദേശങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അതായത് അവരുടെ ലൈഫ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈവൺ ഇൻ വില്ലേജസ് ദ വേസ്റ്റ് ഡിസ്പോസൽ മെഷേഴ്സ് ആർ ഇൻസഫിഷ്യന്റ്. ചുരുക്കി പറഞ്ഞാൽ ഈവൺ ഇൻ വില്ലേജസ്, ഗ്രാമപ്രദേശങ്ങളിൽ പോലും മാലിന്യ നിർമാർജന യജ്ഞങ്ങൾ, മാർഗങ്ങൾ ഇൻസഫിഷ്യന്റ് ആണ്, അപര്യാപ്തമാണ്. ഇപ്പോൾ എല്ലായിടത്തും പട്ടണങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് വെൻ യു സെർച്ച് ഇൻ യുവർ സറൗണ്ടിങ് യു കാൻ സീ ദിസ് ടൈപ്പ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ സർവർ. സോ ദിസ് ഈസ് വെരി ദീസ് കോസസ് മെനി ഹാർട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഈ മാലിന്യങ്ങൾ
കുമിഞ്ഞു കൂടിയാൽ അതെന്നെ ബാധിക്കുന്നു. ദാറ്റ് മേ അഫക്ട് ദ ന്യൂ ജനറേഷൻ ഡിസീസസ് ഓർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മീൻസ് ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസസ് ഹാർട്ട് ഡിസീസ് ആൻഡ് ഡയബറ്റീസ്. ഓക്കെ, ദിസ് ഇസ് ദ അനദർ കോസ്. ദാറ്റ് നെക്സ്റ്റ് വൺ, ദർ ആർ ടു ടൈപ്സ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. ഈ മാലിന്യങ്ങൾ നമ്മൾ കുമിഞ്ഞു കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഹൗ മെനി ടൈപ്സ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽസ് ആർ ദർ? എത്ര തരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്? There are two types of waste disposal. രണ്ട് തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഉള്ളത്. They are degradable and non-degradable disposal. Waste disposal. First one is degradable waste disposal and another one is non-degradable waste disposal. Degradable എന്ന് പറഞ്ഞാൽ അഴുകുന്ന മാലിന്യങ്ങൾ എന്നും non-degradable എന്ന് പറഞ്ഞാൽ അഴുകാത്ത മാലിന്യങ്ങൾ എന്നുമാണ് പറയുന്നത്. ഈ വേസ്റ്റിൽ തന്നെ രണ്ട് തരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്, ഡീഗ്രേഡബിൾ വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് നോൺ ഡീഗ്രേഡബിൾ വേസ്റ്റ്. ക്ലിയർ? സോ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ഹോം ഇൻ ടു ഓർഗാനിക് മാനർ. ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്, അതായത് അഴുകുന്ന മാലിന്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എന്ത് ചെയ്യുന്നു, അതിനെ ജനറേറ്റ് ചെയ്തിട്ട് വേറൊരു രൂപത്തിലേക്കാക്കി മാറ്റുന്നു. ആൻഡ് ദാറ്റ് മേ ലീഡ് ടു ദ ഓർഗാനിക് മാനർ, അതായത് ജൈവവളമാക്കി നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് മാറ്റുന്ന ഒരു സിസ്റ്റം ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും അഴുകുന്ന മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു, അതൊരു പാത്രത്തിലാക്കിയിട്ട് അതിനെ വേറൊരു മെത്തേഡിലാക്കി രൂപപ്പെടുത്തിയിട്ട് അതിനെ മാറ്റുന്ന രീതിയാണ് ഓർഗാനിക് മാനർ അഥവാ ജൈവ വളമാക്കി മാറ്റുന്നു. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ദിസ് കൻ ബി യൂസ്ഡ് ഇൻ അവർ വെജിറ്റബിൾ ഗാർഡൻസ് ആൻഡ് ഫാംസ്. ഇത് എന്തിനേക്കാണ് നമ്മൾ ഉപയോഗിക്കുക? വെജിറ്റബിൾ ഗാർഡനിലേക്ക് ആ ഓർഗാനിക് മാനർ അഥവാ ജൈവ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പോലെ നമുക്ക് എന്ത് കിട്ടുന്നു, അതിൽ നിന്നും കിട്ടുന്ന വിളവുകൾ നമുക്ക് ലഭിക്കും. ആൻഡ് ഓൾസോ ഫാംസ്, ഈ കൃഷിയിടങ്ങളിലേക്കും ഈ ഓർഗാനിക് മാനർ ഈസ് വെരി എസൻഷ്യൽ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദാറ്റ് മേ കമ്മിങ് ഫ്രം ദ ഡീഗ്രേഡബിൾ വേസ്റ്റ്, അടുക്കുന്ന മാലിന്യങ്ങളിൽ നിന്നുമാണ് ഓർഗാനിക് മാനർ നമ്മൾ ഉണ്ടാക്കുന്നത്. ക്ലിയർ? ടുഡേ ദർ ആർ മെനി വേസ് ടു ട്രീറ്റ് വേസ്റ്റ് വിത്തൗട്ട് സ്റ്റെൻസ്. ഇനി നമുക്കറിയാം ഈ മാലിന്യങ്ങളെല്ലാം ഭയങ്കര ദുർഗന്ധം വമിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ടുഡേ ഇന്നത്തെ കാലത്ത് എന്ത് നമ്മൾ ചെയ്യുന്നു? ദർ ആർ മെനി വേസ് ടു ട്രീറ്റ് വേസ്റ്റ് വിത്തൗട്ട് സ്റ്റെൻസ്, ദുർഗന്ധം ലഭിക്കാത്ത രീതിയിൽ ഇവയെല്ലാം വേറെ വളമാക്കി മാറ്റുന്ന പല സിദ്ധാന്തങ്ങളും പല സിസ്റ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഇന്ന് നമ്മളുടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ദ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ഹോം ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് വെർമി കമ്പോസ്റ്റ്. അനദർ മെത്തേഡാണ്, നമ്മൾ പറഞ്ഞു ബയോഡീഗ്രേഡബിൾ വേസ്റ്റിലൂടെ ഓർഗാനിക് മാനർ ഉണ്ടാക്കുന്നുണ്ട്, ജൈവ വളമായി ഉണ്ടാക്കുന്നു, അത് നമ്മൾ വെജിറ്റബിൾ ഗാർഡനിലേക്കോ അല്ലെങ്കിൽ ഫാമിലേക്കോ യൂസ് ചെയ്ത് നമുക്ക് ധാരാളം അതിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് നന്നായിട്ട് ലഭിക്കുന്നു. ആൻഡ് ഓൾസോ ദ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് ഹോം, വീണ്ടും വേറെ രീതിയിൽ അതിനെ ബയോഡീഗ്രേഡബിൾ ആകുന്ന മാലിന്യങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അതേത് രീതിയിലാണ്? ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് വെർമി കമ്പോസ്റ്റ്, അതായത് മണ്ണിര വളമാക്കി ഉപയോഗിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്ത്? ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് മണ്ണിര വളമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ? സീ ദിസ് സ്ലൈഡ്, ദിസ് ഈസ് വെർമി കമ്പോസ്റ്റ്. ഓക്കെ, ഫ്രം ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്, അതിൽ നിന്നാണ് നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ക്ലിയർ? ദെൻ അനദർ മെത്തേഡ്, മേക്കിംഗ് ബയോഗ്യാസ് ഫ്രം ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഈസ് അനദർ മെത്തേഡ്. ഈ ബയോഡീഗ്രേഡബിൾ നിന്നും ബയോഗ്യാസ് ഉണ്ടാക്കുന്നു. സീ ദിസ് സ്ലൈഡ്, ദിസ് ഈസ് അനദർ മെത്തേഡ്. അപ്പോൾ എന്തെല്ലാം നമ്മൾ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്? ഫസ്റ്റ് വൺ ഈസ് ഓർഗാനിക് മാനർ, അനദർ വൺ ഈസ് വെർമി കമ്പോസ്റ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബയോഗ്യാസ്. ബയോഗ്യാസ്, യു നോ ദാറ്റ് ബയോഗ്യാസ്, കുക്കിംഗ് ഫോർ കുക്കിംഗ് പർപ്പസ് ഓൾ ഓഫ് വി ആർ യൂസിംഗ് ദിസ് ടൈപ്പ് ഓഫ് ഗ്യാസ്, ബയോഗ്യാസ്. അത് ഈ വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്, ഇൻസ്റ്റെഡ് ഓഫ് എൽ പി ജി ഗ്യാസ്. നമ്മൾ എല്ലാവരും എൽ പി ജി ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരമായി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ബയോഗ്യാസ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ലെറ്റ്സ് ഫൈൻഡ് ഓൾട്ടർനേറ്റീവ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റ് ചില മാർഗങ്ങൾ, ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ, സം ന്യൂ മെത്തേഡ് ക്യാൻ ബി അക്സെപ്റ്റഡ്. ഇനി നമ്മൾ ഇതുവരെയും ട്രഡീഷണൽ മെത്തേഡാണ് നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്, പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതിന് പകരമായി ന്യൂ മെത്തേഡ് ക്യാൻ ബി അക്സെപ്റ്റഡ്, നമ്മൾ പുതിയ മെത്തേഡുകൾ നമ്മൾ സ്വീകരിക്കണം. ഏതെല്ലാമാണ് പുതിയ മെത്തേഡുകൾ? വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ഈസ് വെജിറ്റബിൾസ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് ഇൻ സാക്സ് ഓർ വെസൽസ് ഫിൽഡ് വിത്ത്
സോയിൽ ആൻഡ് മാനർ. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ട്രഡീഷണൽ മെത്തേഡിന് പകരം അതിനുള്ള മാറ്റങ്ങൾ, അതായത് ഓൾട്ടർനേറ്റീവ്, ചില മറ്റു മാർഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലെല്ലാം നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും വെജിറ്റബിൾസ് കാൻ ബി കൾട്ടിവേറ്റ്. നിങ്ങളുടെ വീടുകളിൽ വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? ഇൻ സാക്സ്, ചാക്കുകളിലോ ഓർ വെസൽസ് ഓർ പാത്രങ്ങളിലോ ആക്കി വലിയ 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 ഒരു ഡപ്പകളിലോ ആക്കിയിട്ട്, അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ ആക്കിയിട്ട് ഫിൽഡ് വിത്ത് സോയിൽ. അതിൽ എന്ത് നടക്കുന്നു? സോയിൽ, മണ്ണും വളവും നിറച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ കൃഷി ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അനദർ മെത്തേഡ്, വെജിറ്റബിൾ കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഓൺ ദ ടെറസ് ഓഫ് ഹൗസ്. നമ്മുടെ വീടുകളിലൊന്നും സ്ഥലമില്ലെങ്കിൽ, കൃഷി ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വി ആർ യൂസിംഗ് ദ ടെറസ് ഓഫ് അവർ ഹൗസ്. നമ്മളെ വീടിന്റെ ടെറസുകളിൽ കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ലേ? അവിടെ എന്ത് ചെയ്യുന്നു? ഈ ഗ്രോ ബാഗിലൂടെ നമ്മൾ ഈ മണ്ണും വളവും ചേർത്തിട്ട് നമ്മൾ അവിടെ ഈ വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, പിന്നൊരു മറ്റൊരു മാർഗമാണ് സ്റ്റുഡൻസ് ക്യാൻ കൾട്ടിവേറ്റ് വെജിറ്റബിൾസ് ഇൻ സ്കൂൾസ്. നമുക്കറിയാം, സ്കൂളുകളിൽ നമ്മൾ എല്ലാവരും നല്ല ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള സ്കൂളാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കുക? ഗാർഡൻ ഉണ്ടായിരിക്കും. ആ ഗാർഡനിൽ നമ്മൾ ഒരുപാട് കൃഷി വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ക്യാൻ കൾട്ടിവേറ്റ് വെജിറ്റബിൾസ്. അവരുടെ നൂൺ മീൽ ഡേ പ്രോഗ്രാം ഉണ്ടല്ലോ, ഉച്ചക്കഞ്ഞ ഭക്ഷണം, ആ ഉച്ചഭക്ഷണത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ വെജിറ്റബിൾസ് എല്ലാം വീടുകളിൽ തന്നെ, സ്കൂളുകളിൽ തന്നെ കുട്ടികൾ ഉണ്ടാക്കുന്നു. അതും മറ്റൊരു മെത്തേഡാണ്. ഈ ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും മാറ്റിയ പുതിയ മെത്തേഡുകളാണ് ഏതെല്ലാം? വെജിറ്റബിൾസ് കാൻ ബി കൾട്ടിവേറ്റഡ് ഇൻ സം സാക്സ് ഓർ വെസൽസ് ഫിൽഡ് വിത്ത് സോയിൽ ആൻഡ് മാനർ. വെജിറ്റബിൾസ് ഈ ചാക്കുകളിലും പാത്രങ്ങളിലും എല്ലാം വളവും മണ്ണും ചേർത്തിട്ട് നിറച്ചിട്ട് അതിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു രീതി. രണ്ടാമത്തെ രീതിയാണ് വെജിറ്റബിൾസ് കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഓൺ ദ ടെറസ് ഓഫ് ഹൗസസ്. വീടുകളുടെ ടെറസിന്റെ മുകളിലുള്ള കൃഷി രീതി, ദാറ്റ് ഈസ് യൂസിംഗ് ഗ്രോ ബാഗ്. ഗ്രോ ബാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് നടത്തുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് സ്റ്റുഡൻസ് ക്യാൻ കൾട്ടിവേറ്റ് വെജിറ്റബിൾസ് ഇൻ സ്കൂൾസ്. കുട്ടികൾ സ്കൂളുകളിൽ തന്നെ വെജിറ്റബിൾസ് കൃഷി ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ഈ കൃഷി ചെയ്യുന്നതിന് വേണ്ടി വാട്ട് ആർ ദ ഗവൺമെന്റ് ഏജൻസീസ് ദാറ്റ് പ്രൊമോട്ട് കൾട്ടിവേഷൻ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ നിന്നുള്ള ഏജൻസികൾ, ഗവൺമെന്റ് എന്തെല്ലാം ഏജൻസികളാണ് അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്നത്, ഏതെല്ലാം ഏജൻസി ഗവൺമെന്റ് ഏജൻസികൾ ആരെല്ലാമാണ് ഈ കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഗവൺമെന്റ് ഏജൻസികൾ ഏതെല്ലാം? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സോ വൺ ടു സ്റ്റഡി വെരി വെൽ. ദിസ് ഈസ് യു എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഇൻ യുവർ എക്സാം ടൈം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഏതെല്ലാമാണ് ഈ ഗവൺമെന്റ് ഏജൻസീസ്? ഫസ്റ്റ് വൺ, ദ വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരള, ഇൻ ഷോർട്ട് ഫോം VFPCK. VFPCK, ദാറ്റ് ഈസ് വെജിറ്റബിൾ, വി ആൻഡ് ഫുഡ് പ്രൊമോഷൻ എഫ്, ആൻഡ് പ്രൊമോഷൻ പി, കൗൺസിൽ സി, കെ കേരള. വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരള, VFPCK. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So one to study well, helps the farmers. VFPCK helps the farmers. കർഷകരെ സഹായിക്കുന്ന ഒരു ഏജൻസിയാണ് ഗവൺമെന്റ് ഏജൻസിയാണ് VFPCK. Full form is Vegetable and Food Promotion Council Kerala. Clear? And second one, State Horticulture Mission. Another government agency is State Horticulture Mission. It encourages the production of fruits, vegetables, spices, mushrooms, medicinal plants, etc. ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഗവൺമെന്റ് നൽകുന്നുണ്ട്. അത് എന്തിനൊക്കെയാണ് എൻകറേജ് ചെയ്യുന്നത്? ദാറ്റ് മേ എൻകറേജ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട്സ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിനും ഈ പഴങ്ങൾ ഉണ്ടാക്കുന്നതിനും, ആൻഡ് വെജിറ്റബിൾസ്, സ്പൈസസ് യു നോ ദാറ്റ് ഈസ് സുഗന്ധദ്രവ്യങ്ങൾ, ആൻഡ് ഓൾസോ മഷ്റൂം, കൂൺ നിർമ്മാണത്തിന്, കൂൺ കൃഷിക്ക്, ആൻഡ് ഓൾസോ മെഡിസിനൽ പ്ലാന്റ്സ്, ഈ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ. അതിനെല്ലാത്തിനും ആരുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും? ഗവൺമെന്റ് ഏജന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഓൾസോ എൻകറേജസ് അനദർ ഹോർട്ടിക്കൾച്ചർ മിഷൻ എൻകറേജസ് ദ ബീ കീപ്പിംഗ്. ബീ കീപ്പിംഗ് മീൻസ് തേനീച്ച വളർത്തൽ. തേനീച്ച വളർത്താനും ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട്. ക്ലിയർ? And another agency is Agricultural Department. അതായത് കാർഷിക മേഖലയിൽ നിന്ന് വളരെയധികം നമ്മളെ സഹായിക്കുന്ന, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്ന മറ്റൊരു ഏജൻസിയാണ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് സീഡ്സ്, സാപ്ലിംഗ്സ്,
മാനുവൽസ് അസെറ്റോ ഈ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? സീഡ്സ്. നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളും അതുപോലെ തന്നെ സാപ്ലിംഗ്സ് എന്ന് പറഞ്ഞാൽ തൈകൾ, തൈകൾ ലഭിക്കുന്നുണ്ട്. മാനുവൽസ് ആവശ്യമായിട്ടുള്ള വളങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് അനദർ ഏജൻസി ഈസ് കുടുംബശ്രീ മിഷൻ. ഓക്കെ, കുടുംബശ്രീ മിഷൻ ഈസ് ദ ലാസ്റ്റ് ഏജൻസി. So these are the important government agencies that promote cultivation. So which are the important government agencies that promote cultivation? Krishiye promote cheyina government agency gal edella, tell me. First one is BFPCK, that is full form is Vegetable and Food Promotion Council Kerala, and second one is State Horticulture Mission, and third one is Agricultural Department, and the last one is കുടുംബശ്രീ മിഷൻ. ക്ലിയർ? ആൻഡ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എൻകറേജസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് വെജിറ്റബിൾസ് സ്പൈസസ് മഷ്റൂംസ് മെഡിസിനൽ പ്ലാന്റ്സ് എക്സെട്ര. ഇറ്റ് ഓൾസോ എൻകറേജസ് ദ ബീ കീപ്പിംഗ് ഓൾസോ. ഓക്കെ, ക്ലിയർ? ആൻഡ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. വാട്ട് ആർ ദ ഡിസ്ട്രിബ്യൂട്ട്? സീഡ്സ്, സാപ്ലിംഗ്സ്, മാനുവൽസ് എക്സെട്ര. ക്ലിയർ? ആൻഡ് അനദർ മിഷൻ ഈസ് കുടുംബശ്രീ മിഷൻ. ഓക്കെ, ഓൾ ആർ പ്രൊമോട്ട് ദ കൾട്ടിവേഷൻ. Okay, clear. Then next one, for promoting agriculture, iniyum krishiye nammal promote cheyanam, adinu vendi we use some modern agricultural techniques. Innathe kaalathu modern agriculture techniques aanu nammal upayogikkunnu. Which are they? See these slides. First one is greenhouse farming. Greenhouse farming, this is the first one. And second picture, ഹരിത കൃഷി എന്ന് പറയും, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. സെക്കൻഡ് വൺ പ്രിസിഷൻ ഫാമിംഗ്, ദാറ്റ് ഈസ് കൃത്യത കൃഷി. ആൻഡ് തേർഡ് വൺ ഈസ് ഫെർട്ടിഗേഷൻ, ദിസ് ഈസ് ഫെർട്ടിഗേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ്, ദീസ് ആർ ദ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ്. ക്ലിയർ? എന്താണ് ഈ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ് എന്ന് പറയാം. ലിസൺ ഓൾ ഓഫ് യു, സീ ദിസ് സ്ലൈഡ്. First one is greenhouse farming. Greenhouse farming, in severely cold wind, cold regions, crops are grown in glass roof rooms in order to protect them. This method is known as greenhouse farming. എന്ന് പറഞ്ഞാൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ ഒരു പ്രത്യേക സ്ഥലത്ത് ഗ്ലാസ് മുറിയിൽ ചെടികളെ വളർത്തുന്ന രീതിയാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഓക്കെ, ക്ലിയർ? ചെടി വിളകൾ നശിച്ചു പോകാതിരിക്കാൻ ഒരു പ്രത്യേക ഗ്ലാസ് മുറിയിൽ ചെടികളെ വളർത്തുന്ന രീതി, ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഇൻ സിവിയർലി കോൾഡ് റീജിയൻ, ഇൻ സിവിയർലി കോൾഡ് റീജിയൻ, ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഗ്ലാസ് റൂഫ്ഡ് റൂംസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദം. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. അനദർ വൺ ഈസ് പ്രിസിഷൻ ഫാമിംഗ്, കൃത്യത കൃഷി. This is the method of giving adequate care, water, manure, etc. For each crop and soil type, precisely the different stages, any region having ample sunlight and well-drained soil is suitable for precision farming. എന്ന് പറഞ്ഞാൽ കൃത്യത കൃഷി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ചില പ്രത്യേക വിളകൾക്ക് വേണ്ടി ആവശ്യമായ ഘടകങ്ങൾ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് നൽകുന്നതാണ്. ഒരു പ്രദേശത്തെ ചില പ്രത്യേക വിളകൾക്ക് വേണ്ടി ആവശ്യമായ ഘടകങ്ങൾ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് നൽകുന്ന കൃഷിയെയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷൻ, ദിസ് ഈസ് ഫെർട്ടിഗേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് ഗിവിംഗ് വാട്ടർ ആൻഡ് മാനുവർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. As the chemical fertilizers used are completely soluble in water, the plants can fast absorb them. അതായത് ചെടികൾക്ക് ആവശ്യമായ ജലവും വളവും കണികാരൂപത്തിലാക്കി ഡ്രിപ്പറിലൂടെ എത്തിക്കുന്ന സംവിധാനമാണ്. ഓരോരുത്തർക്കും ആവശ്യമായ അളവിൽ വെള്ളവും വളവും കണികാരൂപത്തിലാക്കി ഈ ഡ്രിപ്പറിലെ ഡ്രോപ്പ് ആയിട്ടാണ് ഈ ചെടികൾക്ക് അവർക്ക് ലഭിക്കുന്നത്. ആ രീതിയാണ് പ്രിസിഷൻ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഇതിന് മണ്ണ് ആവശ്യമില്ല, മണ്ണില്ലാതെ ഈ വെള്ളം വളവും നൽകി കൃഷി ചെയ്യുന്ന രീതി ഹൈഡ്രോപോണിക്സ് എന്ന രീതിയിൽ വരുന്നു. ദീസ് ആർ ദ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ്. സി ദീസ് സ്ലൈഡ്. മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ്, ഫസ്റ്റ് വൺ ഈസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. ഇൻ സിവിയർലി കോൾഡ് റീജിയൻസ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഗ്ലാസ് റൂംസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദം. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്.
another one, precision farming. This is the method of giving adequate care, water manner, etc. for each crop and soil type precisely at different stages. This any region having ample sunlight and well-drained soil is suitable for precision farming. And third one is fertigation. Fertigation is the method of giving water and manure drop by drop. As the chemical fertilizers used are completely soluble in water, the plants can first absorb them. And last one is hydroponics. Okay, clear. Then next step, some changes are being noticed in the agriculture sector of Kerala. What are they? ഇന്ന് കൃഷി ചെയ്യുന്നതിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തെല്ലാമാണ് കൃഷി രീതിയിൽ വന്ന മാറ്റങ്ങൾ? ഫസ്റ്റ് വൺ ഇസ് ദ ഫിസിയോഗ്രാഫിക്കലി സോയിൽ ആൻഡ് ക്ലൈമറ്റ് ഇൻ കേരള ആർ ഫേവറബിൾ ഫോർ കൾട്ടിവേഷൻ. എല്ലാവരും കുറെയൊക്കെ കൃഷിയിലേക്ക് മാറ്റം വന്നു. അതെങ്ങനെയൊക്കെയാണ് മാറ്റം വന്നത്? കാരണം ഫിസിയോഗ്രാഫിക്കലി ഭൂപ്രകൃതി സോയിൽ ആൻഡ് ക്ലൈമറ്റ് മണ്ണും ക്ലൈമറ്റും അനുയോജ്യമായതുകൊണ്ട് എല്ലാവരും കൃഷി രീതി തെരഞ്ഞെടുക്കാൻ തുടങ്ങി. ആൻഡ് നെക്സ്റ്റ് വൺ, ഈച്ച് ഫാമിലി കൾട്ടിവേറ്റ് നെസസറി വെജിറ്റബിൾസ്. ഓരോ ഫാമിലിക്കും ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഓരോരുത്തരുടെ വീടുകളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇന്ന്, അല്ലെ? അതായത് നമ്മൾ വർദ്ധിച്ചിരുന്ന ഈ വെജിറ്റബിൾസിന്റെ വിലയും എല്ലാം മനസ്സിലാക്കി, കൊറോണ ടൈമും എല്ലാം കണക്കാക്കി ഓരോരുത്തരും അവരുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഈച്ച് ഫാമിലി കൾട്ടിവേറ്റ് നെസസറി വെജിറ്റബിൾസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് അവർ തന്നെ കൃഷി ചെയ്യുന്നു. ആൻഡ് തേർഡ് വൺ ഈസ് വെജിറ്റബിൾസ് കൾട്ടിവേറ്റഡ് ഇൻ സ്കൂൾ കോമ്പൗണ്ട് ഫോർ ദ ന്യൂ മീൽ പ്രോഗ്രാം. That I told you that before, that is noon meal program. ഉച്ചക്കഞ്ഞി പരിപാടിയുടെ ഭാഗമായിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് സ്കൂളുകളിൽ തന്നെ, സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്യുന്നു. ആൻഡ് നോൺ പോയിസണസ് വെജിറ്റബിൾസ് വൈഡ്ലി കൾട്ടിവേറ്റഡ്. ഇന്ന് നമ്മൾ നോൺ പോയിസണസ് വെജിറ്റബിൾസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ കൃഷിയിലേക്ക് മെല്ലെ തിരിയുവാൻ തുടങ്ങി. ഓക്കെ, സോ ഓക്കെ സോ വി നീഡ് സച്ച് എ ടുമോറോ. അത്തരം നാളെകളാണ് നമുക്ക് ആവശ്യം, അല്ലെ? നമുക്ക് പോയിസൺ ഇല്ലാത്ത ഭക്ഷണം വെജിറ്റബിൾസ് കഴിക്കണം, അതിനുള്ള അത്തരം നാളെകളാണ് നമുക്ക് ആവശ്യം. വി നീഡ് സച്ച് എ ടുമോറോ ഇഫ് വി ഓൾ വർക്ക് ടുഗദർ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ അച്ചീവ് ദീസ് വെരി ഈസിലി. നമുക്ക് ഇതെല്ലാം വളരെ ഈസിയായി നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഈ ലെസണിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൃഷിസ്ഥലം നമുക്ക് അനുയോജ്യമായ ഒരു ഫിസിയോഗ്രാഫി ഉണ്ട്, ആൻഡ് സോയിൽ ഉണ്ട്, ആൻഡ് ഓൾസോ ക്ലൈമറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കൃഷി വെജിറ്റബിൾസ് നമ്മൾ തന്നെ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പോയിസൺ ഇല്ലാത്ത കൃഷി വെജിറ്റബിൾസ് ഉപയോഗിക്കാൻ തുടങ്ങുക. എല്ലാവരും കൃഷിയിലേക്ക് തിരിയുക. ഓക്കെ, and today so our lesson is over. This lesson is over, and all of you read this part, and you can prepare one word question from this part. And today I am sending you some more question answers today, and all of you write it neatly in your notebook. Okay, thank you. We will meet again. Have a nice day.